നമസ്കാരം മഹാരാഷ്ട്രയും ഹിമാചൽ പ്രദേശും ഒക്കെ കഴിഞ്ഞ് യാത്ര പോയാൽ നിറയെ വിസ്മയിപ്പിക്കുന്ന കാഴ്ചകളാണ് മുൻപെങ്ങും കാണിട്ടില്ലാത്ത തരത്തിലുള്ള ഭൂപ്രകൃതിയും ആളുകളും അവരുടെ ജീവിതങ്ങളും ആചാരങ്ങളുമെല്ലാം അത്ഭുതങ്ങളാണ് സഞ്ചാരികളുടെ മനസ്സിൽ നിറയ്ക്കുക അത്തരത്തിൽ അതിർത്തികൾ കടന്നുള്ള യാത്രയിൽ ചെന്നിച്ചിരുന്ന ഒരു നാടാണ് വാലി മഞ്ഞു മഞ്ഞുവീണും മരുഭൂമിയായി മാറിയ ഇവിടെ പല കാഴ്ചകളുണ്ട് അതിൽ ഏറ്റവും ആകർഷമായ ഒന്നാണ് ദിസ്കിത് മൊണാസ്ട്രി പുരാതനമായ ബുദ്ധ പാരമ്പര്യങ്ങൾ നേരിട്ട് പരിചയപ്പെടാൻ സാധിക്കുന്ന ഈ ആശ്രമത്തെക്കുറിച്ചും ഇവിടുത്തെ തന്നെ പ്രസിദ്ധമായ മൈത്രിയ ബുദ്ധപ്രതിമയെക്കുറിച്ചും നമുക്കൊന്ന് കേൾക്കാം ദിസ്കിത് ആശ്രമത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നതിന് മുൻപ് അറിയേണ്ടത് നുബ്രാവാലിയെക്കുറിച്ചാണ് ഇന്ത്യയുടെ തലക്കെട്ടെന്നും മഞ്ഞു മരുഭൂമി എന്നുമെല്ലാം സഞ്ചാരികൾ വിളിക്കുന്ന നുബ്രാവാലി ട്രാൻസ് ഹിമാലയത്തിലെ ഏറ്റവും മനോഹരമായ ഇടമായി അറിയപ്പെടുന്ന ന്യുബ്രാവാലി കാഴ്ചയിൽ ഒരു മരുഭൂമിക്ക് സമമാണ് നുബ്രാവലിയെ ഇന്നും നിലനിൽക്കുന്ന ഏറ്റവും പുരാതനമായ ആശ്രമങ്ങളിൽ ഒന്നായാണ് ദിസ്കിത് ആശ്രമം അറിയപ്പെടുന്നത് ഡിസ്കിറ്റ് എന്നും പറയാറുണ്ട് ചാങ്സം സെറാ സാങ്ബോ എന്ന സന്യാസി സ്ഥാപിച്ച ഈ ആശ്രമം ടിബക്ടൻ ബുദ്ധിസ്ഥിന്റെ ഗലുബ വിഭാഗക്കാരുടേതാണ് സങ്കീർണമായ കുന്നിൻ ചെരുവിലാലൻ റോഡിനോട് ചേർന്നാണ് ഈ ആശ്രമം നിർമ്മിച്ചിരിക്കുന്നത് കല്ലുകൊണ്ട് നിർമ്മിച്ച പടിക്കെട്ടുകളിലൂടെ കയറി വേണം ആശ്രമത്തിലെത്തുവാൻ പ്രാർത്ഥനാ മുറിയിലേക്കാണ് ഈ പടിക്കെട്ടുകൾ കൊണ്ടെത്തിക്കുന്നത് അതിശയിപ്പിക്കുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു പാരമ്പര്യത്തിലേക്ക് കൊണ്ടുപോകുന്ന നിരവധി കാഴ്ചകളാണ് ഡിസ്കിറ്റിലുള്ളത് ആശ്രമത്തിന് പറഞ്ഞതുപോലെ തന്നെ ധാരാളം ചിത്രപ്പണികളും അലങ്കാരങ്ങളും ആശ്രമത്തിന് ചുറ്റും കാണാം ചുവർചിത്രങ്ങൾ പ്രകൃതിജന്യ നിറത്തിലുള്ള അലങ്കാരങ്ങൾ പൂക്കളുടെയും മറ്റു രൂപങ്ങൾ എന്നിവയെല്ലാം ഇവിടെ കാണാം ഡുക്കാങ് എന്നാണ് ഇവിടുത്തെ പ്രാർത്ഥനാ മുറി അറിയപ്പെടുന്നത് സന്യാസികൾ പ്രാർത്ഥനയ്ക്ക് ഉപയോഗിക്കുന്ന ഡ്രമ്മുകൾ ബുദ്ധമതത്തിലെ വിവിധ പ്രധാന ആളുകളുടെ ചിത്രങ്ങൾ എന്നിവയെല്ലാം ഇവിടെ കാണാൻ കഴിയും നുബ്ര വാലിയിലെയും ദിസ്കത്ത് ആശ്രമത്തിലെയും ഏറ്റവും വലിയ ആകർഷണമാണ് മൈത്രിയ ബുദ്ധപ്രതിമ മുപ്പത്തിരണ്ട് മീറ്റർ അഥവാ നൂറ്റി ആറ് അടി ഉയരത്തിലുള്ള ഈ പ്രതിമ കുന്തിന് മുകളിൽ ആശ്രമത്തിന് താഴെയായാണ് സ്ഥിതി ചെയ്യുന്നത് ഷയോക്ക് നദിയുടെ അഭിമുഖമായാണ് പ്രതിമയുള്ളത് പാകിസ്ഥാനിലേക്ക് നോക്കി നിൽക്കുന്ന രീതിയിലുള്ള മൈത്രേയ പ്രതിമയുള്ളത് ഭാവിയിലെ ബുദ്ധൻ എന്നാണ് മൈത്രേയ പ്രതിമ അറിയപ്പെടുന്നത് ഗൗതമ ബുദ്ധനു ശേഷം ഇനി ജനിക്കുവാനിരിക്കുന്ന ബുദ്ധൻ ആയതിനാലാണ് ഇതിനെ ഭാവിയിലെ വിശേഷിപ്പിക്കുന്നത് ചിരിക്കും ബുദ്ധൻ എന്നും ഈ പ്രതിമയ്ക്ക് പേരുണ്ട് ന്യുബ്രാവാലിയിൽ ഏറ്റവും അധികം സഞ്ചാരികൾ എത്തുന്നത് അതിമനോഹരമായി ഈ പ്രതിമ കാണുവാൻ തന്നെയാണ് സ്വർണനിറവും ചുവന്ന നിറവുമാണ് പ്രതിമയ്ക്കുള്ളത് കൃത്യമായ ലക്ഷ്യങ്ങളോടെയും ഉൾക്കാഴ്ചയോടുമാണ് ഈ പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ആറ് ഏപ്രിലാണ് പ്രതിമയുടെ നിർമ്മാണം തുടങ്ങിയത് പ്രദേശവാസികളിൽ നിന്നുള്ള പിരിവ് കൂടാതെ ടൈലോഹാറ്റ് സെക്ടറിന്റെ ആത്മീയാചാര്യനും റിസോ മൊണാസ്ട്രി അധികൃതരും പ്രതിമ അലങ്കരിക്കാൻ എട്ട് കിലോ സ്വർണ്ണവും നൽകി ഈ ഗ്രാമത്തിന്റെ സംരക്ഷണം പാകിസ്ഥാനുമായി ഇനി യുദ്ധം ഉണ്ടാകാതിരിക്കുക ലോകത്ത് സമാധാനം പുലരുക എന്നീ ലക്ഷങ്ങളോടെയാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പത്ത് ജൂലൈ ഇരുപത്തിയഞ്ചിന് തിബത്തിൻ ആത്മീയ ആചാര്യൻ ദലയലായ്മയാണ് പ്രതിമ ആശീർവദിച്ചത് ദിസ്കിത് കോംബ് അഥവാ ദിസ്കിത് ആശ്രമത്തിന് തൊട്ടു മുകളിലായാണ് ലാഞ്ചുങ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പ്രദേശത്തെ ഏറ്റവും പുരാതനമായ ക്ഷേത്രമാണിത് ബുദ്ധമതത്തിലെ ഗലുക്ബ സെക്ടറിന്റെ സ്ഥാപകനായ സോങ് കാപ്പയെ ആരാധിക്കുന്ന ക്ഷേത്രമാണിത് ടിബറ്റൻ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു സ്കൂളും ഇതിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നു മെയ് മുതൽ സെപ്റ്റംബർ വരെയുള്ള സമയമാണ് ഇവിടെ സന്ദർശിക്കുവാൻ ഏറ്റവും യോജിച്ചത് ആ സമയങ്ങളിൽ കാലാവസ്ഥ പ്രസന്നമായിരിക്കുകയും മഞ്ഞും മറ്റും മാർ റോഡുകളിൽ ഗതാഗതയോഗമാകുകയും ചെയ്യും ഡിസ്കിറ്റ് മോണാസ്ട്രിക് തൊട്ട് താഴെയാണ് മൈത്രേയ ബുദ്ധപ്രതിർമയം സ്ഥിതി ചെയ്യുന്നത് മണാലി ശ്രീനഗർ വഴി മണാലി ലേ ഹൈവേയിലൂടെ റോഡ് മാർഗമാണ് ഇവിടേക്ക് എത്തിച്ചേരാനുള്ള ഏറ്റവും നല്ല മാർഗം വെബ്ഡെസ്ക് തത്വമി ന്യൂസ്